हेलो गुड मॉर्निंग वेलकम बैक टू कातो स्पेस बुलेट टॉपिक वाइज करंट अफेयर्स अंपति मूंद क्लास ऐवर्क स्वागत इन नम्बर टॉपिक ई अफेयर्स इंटरनेट अफेयर्स अब नमुक पलतावण पी एस चोच्चे मोबाइल आपे कुछ ओके अब इन ना क्लास मुपद प्रधानपेट मोबाइल आप ऐटों मोबाइल आप्लिकेशनसे कुछ इन क्लास वाले इंपॉर्टा क्लास कह मनस ओर चौदह कंपोर्ट मनसू अब क्लास कड़कम चौद्यं होमियोपति सेवन जन आरंभ आप्लिकेशन एम होमियो होमियोपति सेवन जन आरंभ आप्लिकेशन एम होमियो रोद मीन चिल विपन फिशरीस वकुप आरंभ मोबाइल आप्लिकेशन मीमी आप मीन चिल विपन फिशरीस वकुप आरंभ मोबाइल आप्लिकेशन मीमी आप अब नो कुछ मीनि मीमी वेण कटे अगर नमुक कणक्टो मूा चौदह पुद्यय विद्यार्थि अध्यापक आशय विनिमय साध्यमकई गूगि सहायतो आरंभ प्लाटफोम जी स्यूट अब जी स्यूट पुद्यय बंधपरपा विद्यार्थि अध्यापक आशय विनिमय साध्यमकान गूगि सहायतो आरंभ प्लाटफोम जी स्यूट നാലാമത്തെ ചോദ്യം സ്ത്രീ സുരക്ഷയ്ക്കായി കേരള പോലീസ് പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ നിർഭയം ഓക്കെ സ്ത്രീ സുരക്ഷയ്ക്കായിട്ട് കേരള പോലീസ് പുറത്തിറക്കിയിട്ടുള്ള മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരാണ് നിർഭയം അഞ്ചാമത്തെ ചോദ്യം റോഡുകളെ കുറിച്ച് ജനങ്ങളുടെ പരാതി സ്വീകരിക്കാനുള്ള പൊതുമരാമത്ത് വകുപ്പിന്റെ മൊബൈൽ ആപ്പ് ആണ് PWD4U PWD4U എന്നിവിടിട്ടാണ് റോഡുകളെ കുറിച്ച് ജനങ്ങളുടെ പരാതി സ്വീകരിക്കാനുള്ള പൊതുമരാമത്ത് വകുപ്പിന്റെ മൊബൈൽ ആപ്പ് ആണ് ആറാമത്തെ ചോദ്യം പൊതുമരാമത്ത് പണികളുടെ പുരോഗതിയെ പറ്റി അറിയാൻ സർക്കാർ പുറത്തിറക്കിയ പുതിയ ഡിജിറ്റൽ സംവിധാനമാണ് തൊട്ടറിയാം PWD പൊതുമരാമത്ത് പണികളുടെ പുരോഗതിയെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് സർക്കാർ പുറത്തിറക്കിയ പുതിയ ഡിജിറ്റൽ സംവിധാനമാണ് തൊട്ടറിയാം PWD റോഡുകളെക്കുറിച്ചുള്ള എന്താണ് പരാതികളെക്കുറിച്ച് സ്വീകരിക്കുന്നത് എന്താണ് പറഞ്ഞു PWD4U നമ്മുടെ പൊതുമരാമത്ത് മന്ത്രി ആരാണ് PA മുഹമ്മദ് റിയാസ് ആണ് ഓർത്തിരിക്കുക ട്ടോ ഏഴാമത്തെ ചോദ്യം സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ വിൽപ്പനശാലകൾ എവിടെയെല്ലാം സ്ഥിതി ചെയ്യുന്നു എന്ന് കണ്ടെത്താൻ തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് ട്രാക്ക് സപ്ലൈകോ ഓക്കെ എന്താണ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ ഒക്കെ വിൽപ്പനശാലകൾ എവിടെയെല്ലാം ഉണ്ട് എന്നൊക്കെ അത് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കാൻ ഓക്കെ അതൊക്കെ എവിടെയാണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ള മൊബൈൽ ആപ്ലിക്കേഷനാണ് ട്രാക്ക് സപ്ലൈകോ പേരിൽ തന്നെ നമുക്ക് കണക്ട് ചെയ്യാം എട്ടാമത്തെ ചോദ്യം സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ വിൽപ്പനശാലകൾ സംബന്ധിച്ച് പൊതുജനങ്ങൾക്ക് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുവാൻ തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് ഫീഡ് സപ്ലൈകോ അപ്പോൾ നമ്മുടെ വിൽപ്പനശാലകൾ എവിടെയാണെന്നൊക്കെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ട്രാക്ക് സപ്ലൈകോ അതുപോലെ തന്നെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ തന്നെ വിൽപ്പനശാലകൾ സംബന്ധിച്ച് പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താൻ അഭിപ്രായങ്ങളെ രേഖപ്പെടുത്താൻ വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ഒരു മൊബൈൽ ആപ്പ് ഉണ്ട് ഫീഡ് സപ്ലൈകോ എന്നാണ് അതിൻ്റെ പേര് ഓക്കെ ഒമ്പതാമത്തെ ചോദ്യം സപ്ലൈകോ ഓൺലൈൻ കച്ചവടത്തിനായി ആരംഭിച്ച ആപ്ലിക്കേഷനാണ് സപ്ലൈ കേരള അപ്പോൾ സപ്ലൈകോനെ ബേസ് ചെയ്തിട്ട് തന്നെ മൂന്നെണ്ണം ഉണ്ട് സപ്ലൈകോയുടെ ഓൺലൈൻ കച്ചവടത്തിന് വേണ്ടിയിട്ടുള്ളത് സപ്ലൈ കേരള അതുപോലെ തന്നെ എന്താണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു വിൽപ്പനശാലകളൊക്കെ എവിടെയൊക്കെയാണ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞു ട്രാക്ക് സപ്ലൈകോ എന്ന് പറഞ്ഞു അല്ലേ അതുപോലെ തന്നെ എന്താണ് നമ്മുടെ സപ്ലൈകോയുടെ വിൽപ്പനശാലകളെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ അഭിപ്രായം രേഖപ്പെടുത്താനുണ്ടെങ്കിൽ അല്ലേ അങ്ങനെ പറഞ്ഞു അതെന്താണ് ഫീഡ് സപ്ലൈകോ ആണ് ഓക്കെ അപ്പോൾ മൂന്നും മാറിപ്പോവാണ്ട് ശ്രദ്ധിക്കുക കേട്ടോ പത്താമത്തെ ചോദ്യം സംസ്ഥാനത്തെ മാലിന്യങ്ങളുടെ തോത് സംസ്കരണം തുടങ്ങിയ വിവരങ്ങൾ വിലയിരുത്താൻ കെൽട്രോണിൻ്റെ സാങ്കേതിക സഹായത്തോടെ ഹരിത കേരള മിഷനും ശുചിത്വ മിഷനും ചേർന്ന് പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് ഹരിതമിത്രം ഇമ്പോർട്ടൻ്റ് ആണ് സംസ്ഥാനത്തിൻ്റെയൊക്കെ മാലിന്യങ്ങളുടെ തോത് അതുപോലെ തന്നെ സംസ്കരണം തുടങ്ങിയ വിവരങ്ങളൊക്കെ വിലയിരുത്താൻ കെൽട്രോണിൻ്റെ സാങ്കേതിക സഹായത്തോടെ ഹരിത കേരള മിഷനും ശുചിത്വ കേരള മിഷനും ചേർന്ന് പുറത്തിറക്കിയിട്ടുള്ള മൊബൈൽ ആപ്ലിക്കേഷനാണ് ഹരിതമിത്രം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ പതിനൊന്നാമത്തെ ചോദ്യം കുടിവെള്ള കണക്ഷൻ നടപടി അനായാസമാക്കാൻ വാട്ടർ അതോറിറ്റി നടപ്പിലാക്കിയ ഓൺലൈൻ സംവിധാനമാണ് ഈ ടാപ്പ് ഓക്കെ ഈ ടാപ്പ് എന്നുള്ളത് കുടിവെള്ള കണക്ഷൻ നടപടി അനായാസമാക്കാൻ വേണ്ടിയിട്ട് വാട്ടർ അതോറിറ്റി നടപ്പിലാക്കുന്ന ഓൺലൈൻ സംവിധാനമാണ് സ്മാർട്ട് ഫോണിലൂടെ മീറ്റർ റീഡിംഗ് സ്വയം എടുത്ത് കുടിവെള്ള ബില്ല് ഫോണിലൂടെ അടയ്ക്കാൻ വേണ്ടി സർക്കാർ പുറത്തിറക്കിയ ആപ്ലിക്കേഷൻ ഉണ്ട് അതിൻ്റെ പേരാണ് കെ സെൽഫ്
സ്മാർട്ട് ഫോണിലൂടെയൊക്കെയുള്ള മീറ്റർ റീഡിങ് സ്വയം എടുക്കുക, എന്നിട്ട് എന്താണ് കുടിവെള്ളത്തിൻ്റെയൊക്കെ ബില്ല് നമുക്ക് ഫോണിലൂടെ തന്നെ ഓക്കെ അടയ്ക്കാൻ വേണ്ടിയിട്ട് സർക്കാർ പുറത്തിറക്കിയ ആപ്ലിക്കേഷനാണ് കെ സെൽഫ്. 13-ാമത്തെ ചോദ്യം, മൃഗസംരക്ഷണ വകുപ്പിൻ്റെ പൂർണ്ണമായ ഡിജിറ്റൽ വൽക്കരണം ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന പദ്ധതിയാണ് ഈ സമൃദ്ധ. എന്താണ് മൃഗസംരക്ഷണ വകുപ്പിൻ്റെ പൂർണ്ണമായ ഡിജിറ്റൽ വൽക്കരണം ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന പദ്ധതിയാണ് ഈ സമൃദ്ധ? അത് മുമ്പ് നമ്മൾ ഒരു ഈ ഒരു ചോദ്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 14-ാമത്തെ ചോദ്യം, തൊഴിൽ സംബന്ധിച്ച് പരാതികൾ അറിയിക്കുവാനായി തൊഴിൽ വകുപ്പ് പുറത്തിറക്കിയ ആപ്ലിക്കേഷനാണ് തൊഴിൽ സേവ. അപ്പോൾ തൊഴിലുകളുമായിട്ട് സംബന്ധിച്ച് എന്തെങ്കിലും നമുക്ക് പരാതികളുണ്ട് വെച്ചാൽ അത് അറിയിക്കാൻ വേണ്ടി തൊഴിൽ വകുപ്പ് പുറത്തിറക്കിയിട്ടുള്ള പുതിയ ആപ്ലിക്കേഷനാണ് തൊഴിൽ സേവ. 15-ാമത്തെ ചോദ്യം, സംസ്ഥാന സർക്കാരിൻ്റെ ആദ്യ ഓൺലൈൻ ടാക്സി സർവീസാണ് കേരള സവാരി. സംസ്ഥാന സർക്കാരിൻ്റെ ആദ്യത്തെ ഓൺലൈൻ ടാക്സി സർവീസ് കേരള സവാരി. 16-ാമത്തെ ചോദ്യം, മാലിന്യ നിർമ്മാർജ്ജനത്തിനായി ഹരിത കേരള മിഷനും ശുചിത്വ മിഷനും ചേർന്ന് നടപ്പിലാക്കുന്ന മൊബൈൽ ആപ്പ് ഉണ്ട്, സ്മാർട്ട് ഗാർബേജ് ആപ്പ് എന്നാണ് അതിൻ്റെ പേര്. എന്താണ് മാലിന്യ നിർമ്മാർജ്ജനത്തിനായിട്ട് ഹരിത കേരള മിഷനും ശുചിത്വ മിഷനും ചേർന്ന് നടപ്പിലാക്കുന്ന മൊബൈൽ ആപ്പാണ് സ്മാർട്ട് ഗാർബേജ് ആപ്പ്. ഓക്കെ, നെക്സ്റ്റ്, സഞ്ചാരികൾക്കായി ടൂറിസം വകുപ്പ് ആരംഭിച്ച വാട്സപ്പ് ചാറ്റ് ബോട്ട് ഉണ്ട്, മായ എന്നാണ് പേര്. സഞ്ചാരികൾക്ക് വേണ്ടി ടൂറിസം വകുപ്പ് ആരംഭിച്ച വാട്സപ്പ് ചാറ്റ് ബോട്ട് എന്താണ്? മായ. 18-ാമത്തെ ചോദ്യം, ആരോഗ്യ സേവനങ്ങൾ ഓൺലൈൻ ആക്കാനുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് ഇ ഹെൽത്ത്. ഓക്കെ, ആരോഗ്യ സേവനങ്ങളൊക്കെ ഓൺലൈൻ ആക്കാൻ വേണ്ടിയിട്ടുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് ഇ ഹെൽത്ത്. 19-ാമത്തെ ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ്, രക്തദാനം സജീവമാക്കാൻ കേരള പോലീസിൻ്റെ പോൾ ആപ്പ് എന്ന ആപ്ലിക്കേഷൻ കൊണ്ടുവന്ന പുതിയ ആപ്ലിക്കേഷനാണ് പോൾ ബ്ലഡ്. അപ്പോൾ കേരള പോലീസിനൊരു പോൾ ആപ്പ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉള്ളതായിട്ട് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ അവർ രക്തദാനം സജീവമാക്കാൻ വേണ്ടിയിട്ട് പുറത്തിറക്കിയിട്ടുള്ളതാണ് പോൾ ബ്ലഡ്. 20-ാമത്തെ ചോദ്യം, പോലീസ് ഉദ്യോഗസ്ഥർക്കായി സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയ പുതിയ ആപ്ലിക്കേഷനാണ് മീ കോപ്സ്. ഓക്കെ, മീ കോപ്സ് എന്ന് പറഞ്ഞാൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയിട്ടുള്ള പുതിയ ആപ്ലിക്കേഷനാണ് മീ കോപ്സ്. 21-ാമത്തെ ചോദ്യം, ഡാർക്ക് വെബ് വഴിയുള്ള ലഹരി വ്യാപാരം തടയാൻ കേരള പോലീസ് വികസിപ്പിച്ച സോഫ്റ്റ്വെയറാണ് ഗ്രാപ്നൻ. ഓക്കെ, ഡാർക്ക് വെബ് വഴിയുള്ള ലഹരി വ്യാപാരം തടയാൻ കേരള പോലീസ് വികസിപ്പിച്ച സോഫ്റ്റ്വെയറാണ് ഗ്രാപ്നൻ. 22-ാമത്തെ ചോദ്യം, 2022 കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനായി ആരംഭിച്ച സോഫ്റ്റ്വെയറാണ് ഉത്സവ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 2022 കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനായി ആരംഭിച്ച സോഫ്റ്റ്വെയറാണ് ഉത്സവ്. 23-ാമത്തെ ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ്, സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള എല്ലാ സ്ഥാപനങ്ങളുടെയും ഭരണകാര്യങ്ങൾ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ ആരംഭിച്ച സോഫ്റ്റ്വെയറാണ് കെ റീപ്പ്. ഓക്കെ, കെ റീപ്പിൻ്റെ ഫുൾ നെയിം കേരള റിസോഴ്സ് ഫോർ എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പ്ലാനിങ്. കെ റീപ്പ് എന്നുള്ള ആപ്ലിക്കേഷൻ എന്നാണ് അതിൻ്റെ ഫുൾ നെയിം, കേരള റിസോഴ്സ് ഫോർ എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പ്ലാനിങ്. എന്താണ് കെ റീപ്പ്? സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള എല്ലാ സ്ഥാപനങ്ങളുടെയും ഭരണകാര്യങ്ങൾ എന്ത് ചെയ്യുക? ഒരു കുടക്കീഴിലാക്കുക. ഓക്കെ, കെ റീപ്പ്. 24-ാമത്തെ ചോദ്യം, വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതമായ യാത്ര ഉറപ്പുവരുത്താൻ സ്കൂൾ ബസ്സുകളിൽ GPS അധിഷ്ഠിത മൊബൈൽ ആപ്ലിക്കേഷൻ കൊണ്ടുവന്ന പദ്ധതിയാണ് വിദ്യാവാഹിനി. ഓക്കെ, അപ്പോൾ സ്കൂളിൽ നമ്മൾ ബസ്സിലാണല്ലേ കുട്ടികൾക്ക് പോവുക, അപ്പോൾ ബസ് വാൻ അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതമായിട്ടൊരു യാത്ര ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് സ്കൂൾ ബസ്സുകളിൽ തന്നെ GPS അധിഷ്ഠിതമായിട്ടൊരു മൊബൈൽ ആപ്ലിക്കേഷൻ കൊണ്ടുവന്ന പദ്ധതിയാണ് വിദ്യാവാഹിനി. 25-ാമത്തെ ചോദ്യം, മോട്ടോർ വാഹന വകുപ്പിനെ മുൻകൂട്ടി അറിയിച്ച് സ്കൂളുകളിൽ നിന്നുള്ള വിനോദ പഠന യാത്രകൾ സുരക്ഷിതമാക്കുവാൻ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും യൂണിസെഫും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ആപ്ലിക്കേഷനാണ് സ്കൂൾ. അപ്പോൾ എന്താണ് സ്കൂൾ കുട്ടികളുടെ കാര്യത്തിൽ തന്നെ അവരെ യാത്രയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ രണ്ടാപ്പ് ഉണ്ട്, എന്താണ് വിദ്യാവാഹിനിയുണ്ട്. അതെന്താണെന്ന് പറഞ്ഞു, നമ്മുടെ സ്കൂൾ ബസ്സുകളിൽ ഘടിപ്പിക്കുന്നതാണ് അല്ലേ. സ്കൂൾ ബസ്സുകളിലുള്ള ഒരു ചിപ്പ് ബേസ്ഡായിട്ടുള്ളൊരു ഇതാണ്. അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞു സ്കൂൾ എന്ന് പറഞ്ഞിട്ട്, സ്കൂൾ എന്ന് പറഞ്ഞൊരു ആപ്പ് എന്ന് പറഞ്ഞാൽ അവർ ടൂറൊക്കെ പോകുമ്പോൾ ഓക്കെ എന്താണ് വിനോദ പഠന യാത്രകളൊക്കെ സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആപ്പാണ്. ഓക്കെ, ഇനി 26-ാമത്തെ ചോദ്യം, പൊതുമരാമത്ത് വകുപ്പുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളും പരാതികളും അറിയിക്കാൻ സംസ്ഥാന പൊതുമരാമത്ത് മന്ത്രി ആരംഭിച്ചൊരു ടെലിഫോൺ പരിപാടിയുണ്ട്, റിംഗ് റോഡ്. നേരത്തെ PWD കുറേയധികം കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടി ഓർത്തിരിക്കുക. എന്താണ് പൊതുമരാമത്ത് വകുപ്പുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ പരാതികളൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാനത്തെ പൊതുമരാമത്ത് മന്ത്രി ആരംഭിച്ച ടെലിഫോൺ പരിപാടിയാണ് റിംഗ് റോഡ്.
ചോദ്യം കുഞ്ഞുങ്ങൾക്കെതിരെയുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ തടയാൻ വേണ്ടി സംസ്ഥാന സർക്കാർ തയ്യാറാക്കിയ മൊബൈൽ ആപ്പ് ഉണ്ട് കുഞ്ഞാപ്പ് ഓക്കേ കുഞ്ഞുങ്ങൾക്കെതിരെയുള്ള സൈബർ കുറ്റകൃത്യം തടയാൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ തയ്യാറാക്കിയ മൊബൈൽ ആപ്പ് കുഞ്ഞാപ്പ് ഇരുപത്തിയെട്ടാമത്തെ ചോദ്യം ഉപഭോക്താക്കളിൽ നിന്നും ജി എസ് ടി ബില്ലുകൾ ശേഖരിച്ച് നറുക്കെടുപ്പ് നടത്തി അവയ്ക്ക് സമ്മാനങ്ങൾ നൽകുന്നതിനായി പുറത്തിറക്കിയ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് ലക്കി ബില്ല് ഓക്കെ ഉപഭോക്താക്കളിൽ നിന്നും ജി എസ് ടി ബില്ലുകളൊക്കെ കളക്ട് ചെയ്യാം എന്നിട്ട് എന്ത് ചെയ്യുക അത് നറുക്കെടുപ്പ് നടത്തിയിട്ട് അവയ്ക്ക് സമ്മാനങ്ങളൊക്കെ നൽകുന്ന ഒരു ആപ്പാണ് ലക്കി ബില്ല് അടുത്തത് ജീവിതശൈലി രോഗ വിവരണ വിവരശേഖരണത്തിന് കേരള ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയ ആപ്ലിക്കേഷനാണ് ശൈലി ആപ്പ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ജീവിതശൈലി രോഗ വിവരശേഖരണത്തിന് വേണ്ടിയിട്ട് കേരള ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയിട്ടുള്ള ആപ്ലിക്കേഷനാണ് ശൈലി ആപ്പ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ സാമൂഹിക മാധ്യമങ്ങൾ വഴി പ്രചരിക്കുന്ന വ്യാജ ചികിത്സാ വിവരങ്ങൾ തടയുന്നതിനും ആരോഗ്യ സംബന്ധമായ സംശയങ്ങളുടെ ഉത്തരം നൽകുന്നതിനുമായി സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന ആപ്ലിക്കേഷനാണ് സിറ്റിസൺ എന്താണ് സാമൂഹിക മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുന്ന വ്യാജ ചികിത്സാ വിവരങ്ങളൊക്കെ ഉണ്ട് അല്ലേ അപ്പം അതൊക്കെ തടയുക അതുപോലെ തന്നെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള സംശയങ്ങളുടെ ഉത്തരം നൽകുക ഇതിനൊക്കെ വേണ്ടി സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന പുതിയ ആപ്ലിക്കേഷനാണ് സിറ്റിസൺ ഓക്കെ അപ്പോൾ ഇത്തരം മൊബൈൽ ആപ്പുകളെ കുറിച്ചുള്ള ചോദ്യങ്ങളൊക്കെ വളരെയധികം എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് വളരെയധികം പ്രധാനപ്പെട്ടതാണ് ഈ 30 എണ്ണം വിടാതെ തന്നെ പഠിക്കുക ഏതെങ്കിലും ഒരെണ്ണമൊക്കെ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കായി വീണ്ടും കാണാം താങ്ക് യു